ഒരു വാക്ക് നിങ്ങളത് അഴിച്ചപ്പോൾ ചെറിയതും പറയണ്ടേ? നിങ്ങളത് എന്തോ ഇല്ലെന്ന് അറിയൂ? ഇതിങ്ങനെ അഴിച്ചു പൊളിച്ചിട്ട് നിങ്ങൾ കൺസൾട്ട് കാണിക്കാൻ പറയുന്നത് മണ്ടത്തരല്ലേ മേഡം? നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടൂ. അത് ഇന്ന് നോമിനേഷൻ കൊടുക്കുന്ന ദിവസം തന്നെ അദ്ദേഹത്തിന് വലിച്ചു പൊളിച്ചിരുന്നില്ല നിങ്ങള്? പൊതുസ്ഥലത്ത് ഒട്ടിച്ചിരിക്കുന്ന പോസ്റ്ററിനെ ചൊല്ലിയാണ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ സബ് കളക്ടർമാരുടെ നേതൃത്വത്തിലുള്ള തെരഞ്ഞെടുപ്പ് നിരീക്ഷകരുടെ സംഘമാണ് കോർപ്പറേഷനിലെ ജീവനക്കാരുമായി വന്ന് ആദ്യം യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരന്റെ പോസ്റ്ററിൽ കരിവഴി അടിച്ചു ഒരു ഫ്ലക്സ് അഴിപ്പിക്കുകയും ചെയ്തു. ആ സമയത്താണ് സുരേഷ് ഗോപിയുടെ പോസ്റ്ററുകളും ഫ്ലക്സുകളും കൂറ്റൻ പോസ്റ്ററുകളും ഫ്ലക്സുകളും ഇവിടെ ഉണ്ടായിരുന്നു. ഇത് മാത്രം നീക്കം ചെയ്യുന്നില്ല, ഏകപക്ഷീയമായാണ് ഇവർ പെരുമാറുന്നത് തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ആയിരുന്നു അവർ പ്രതിഷേധിച്ചത്. ഇതേ തുടർന്നാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ പടിഞ്ഞാറേക്കോട്ടയിലെ സുരേഷ് ഗോപിയുടെ കൂറ്റൻ ഫ്ലക്സ് കട്ടൗട്ട് ഇപ്പോൾ അഴിച്ച് മാറ്റുന്നത്. എന്തായാലും രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന്. ഈ പടിഞ്ഞാറേക്കോട്ടയിൽ നിന്നാണ് തെരഞ്ഞെടുപ്പ് നോമിനേഷൻ ഇന്ന് നൽകുന്ന സമയമാണ്. അല്പസമയത്തിനകം പടിഞ്ഞാറേക്കോട്ടയിൽ നിന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ പടിഞ്ഞാറേക്കോട്ടയിലെ കെ കരുണാകരൻ്റെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയതിന് ശേഷമായിരിക്കും ഇവിടെ നിന്ന് പ്രകടനവുമായിട്ടാണ് കളക്ടറേറ്റിലേക്ക് പോകുന്നത്. അതോടൊപ്പം തന്നെയാണ് സുരേഷ് ഗോപിയും ഇവിടുന്ന് തൊട്ടടുത്ത് തന്നെയുള്ള അമർജവാൻ ജ്യോതിയിൽ പുഷ്പാർച്ചന അർപ്പിച്ചിട്ടായിരിക്കും കളക്ടറേറ്റിലേക്ക് പോകുന്നത്. അതിന് തൊട്ട് മുമ്പാണ് ഇത്തരത്തിൽ സബ് കളക്ടർമാരുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ പൊതുസ്ഥലങ്ങളിൽ വിന്യസിച്ചിട്ടുള്ള പോസ്റ്ററുകൾ നീക്കം ചെയ്യുന്നത്. ഇതാണ് പ്രതിഷേധത്തിനിടയാക്കിയത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നതുപോലെ സുരേഷ് ഗോപിയുടെ ഒരു കൂറ്റൻ കട്ടൗട്ടാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ ഇവിടെ നിന്ന് അഴിച്ചുകൊണ്ട് അഴിച്ച് പൂർണ്ണമായും നീക്കിയിരിക്കുന്നത്. അത് ചരിച്ച് ഇടുകയാണ്, പൂർണ്ണമായും അതും നീക്കം ചെയ്തിരിക്കുന്നു. ഇവിടെ നിന്ന് ഈ കൊണ്ടുപോവുകയാണ്, അടുത്ത സ്ഥലത്തേക്ക് സബ് കളക്ടർ ഉൾപ്പെടെയുള്ളവർ നീങ്ങുകയാണ്. പൂർണ്ണമായും ആ വലിയ കൂറ്റൻ കട്ടൗട്ട് നിലം പതിപ്പിച്ചു കഴിഞ്ഞു. അവിടെ നിന്ന് അടുത്തടുത്ത സ്ഥലങ്ങളിലേക്ക് പ്രധാനപ്പെട്ട പൊതു ഇടങ്ങളിൽ ഉള്ള സർക്കാർ ഓഫീസുകളുടെ മതിലുകൾ, ഈ പ്രധാനപ്പെട്ട കൈവരികളോട് ചേർന്ന ചെറു മതിലുകൾ, ഇവിടെ ഉള്ള എല്ലാ സ്ഥലങ്ങളിലെയും പോസ്റ്ററുകൾ, ഇത് ഏകപക്ഷീയമാണെന്ന് ഇനിയിപ്പോൾ കോൺഗ്രസ്സിന് ആരോപിക്കാനാവില്ല. ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ കൂറ്റൻ ഫ്ലക്സും ഇപ്പോൾ പൂർണ്ണമായും അഴിച്ചു മാറ്റിയിരിക്കുന്നു. അടുത്ത സ്ഥലത്തേക്ക് തൊട്ട് അടുത്ത് മുന്നോട്ട് ഇവർ പോവുകയാണ്. ഉദ്യോഗസ്ഥർ വന്ന് നിർദ്ദേശങ്ങൾ നൽകുന്നത് നമുക്ക് ആ കാഴ്ചകളിൽ കാണാം. നിർദ്ദേശങ്ങൾ നൽകിയിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. കളക്ടറേറ്റിലേക്ക് പോകുന്ന വഴിയാണ്. കൺസെന്റ് കാണിക്കാൻ പറഞ്ഞു, അയച്ചു പൊളിച്ചിട്ട് കൺസെന്റ് കാണിക്കാൻ ആരെങ്കിലും പറയൂ. ഇന്നാളത്തെ നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ വരുന്ന ദിവസം ഇത് എത്ര ദിവസമായി ഇവിടെ നിൽക്കുന്നേ? ചട്ടലങ്കനം അല്ല, ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെന്ന് പറയുന്നത്. പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ലേ ഇത്? പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ലേ? വളരെ മോശം. കാരണം നോക്കിയേ, ഇപ്പോ ഇത് വലിച്ചു പൊളിച്ചിട്ടു, ഇത് വലിച്ചു പൊളിച്ചിട്ടു, അതൊക്കെ ഒരു ഉരുണ്ടോ നോക്കിയേ. മനപ്പൂർവ്വം അല്ലാണ്ട് പിന്നെ എന്താ? പക്ക മനപ്പൂർവ്വം എല്ലാ ആഴ്ച അവർ കയ്യിൽ കറക്റ്റ് ആയിട്ട് ഇത് ഇത്ര 20 അടി പിടിച്ചിട്ട് അവർ തട്ടിയിട്ട് അവർ കൺസേൺ കാണിക്കും. അത് മണ്ടതര ചെയ്യാൻ പാടില്ല, അതവർ രണ്ടാം തരം കാണിക്കുന്നതാ. ഇതുകൊണ്ടൊന്നും തോൽക്കില്ലപ്പാ. ഉദ്യോഗസ്ഥർ ബി ജെ പി ടാർഗറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. അല്ലാണ്ട് പിന്നെ എന്താ ചെയ്യണത്? ഇന്ന് തന്നെ വന്ന് തയ്ച്ചു പൊളിച്ചത് ഇത് എത്ര ദിവസമായി ഇവിടെ വെച്ചിട്ട്?